റഹിമല്ലാഹു റഅൻ, ഒരു ദിവസം നിങ്ങൾ അങ്ങാടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കച്ചവടം ചെയ്യുന്നവനും വാങ്ങിക്കുന്നവനും കേൾക്കേണ്ട ഹദീസ്. നമ്മൾ ഇതിൽ രണ്ടാണെന്നാണ് അല്ലെ, ഒന്നുകിൽ നമ്മൾ വിൽക്കുന്നവരാ അല്ലെങ്കിൽ വാങ്ങുന്നവരാ. റഹിമല്ലാഹുംറാൻ, ഒരു മനുഷ്യൻ അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, സഹലൽ ബൈഇ, വിൽക്കുമ്പോൾ വളരെ പ്രയാസമില്ലാതെ വിൽക്കുന്ന ആൾ. സഹല ശിറാ, വാങ്ങുമ്പോൾ പ്രയാസപ്പെടുത്താതെ വാങ്ങുന്ന ഒരാൾ. സഹലൽ ഖളാ, കടം വീട്ടുമ്പോൾ പ്രയാസപ്പെടുത്താതെ കടം വീട്ടുന്ന ആള്. കടം തിരിച്ചു വാങ്ങുമ്പോൾ സഹലൽ ഇഖ്തിദാ, കടം തിരിച്ചു ചോദിക്കുക, പ്രയാസപ്പെടുത്താതെ ചോദിക്കുന്ന മുതലാളി. കടം വാങ്ങിച്ച ഒരു മനുഷ്യൻ ചോദിച്ചു തന്നെ ബുദ്ധിമുട്ടിടങ്ങേറാക്കുന്നതിന്റെ മുമ്പേ എളുപ്പമായിട്ട് കടം തിരിച്ചടക്കുന്ന ആൾ. സാധനം വാങ്ങിക്കുമ്പോ പ്രയാസപ്പെടുത്താതെ വാങ്ങിക്കുന്നവർ. കുറേ ആളുകൾ കസ്റ്റമേഴ്സ് ഇരിക്കുകയാണ്, അതിനിടയ്ക്ക് ഒരാൾ 500 രൂപയുടെ സാധനം മേടിച്ചിട്ടുണ്ട്, അത് ബാർഗെയിൻ ചെയ്ത് ചെയ്ത് 450 ആയിട്ടുണ്ട്, ഇനി 459 ആക്കി, 49 ആക്കി, ഇവിടെ 1 രൂപ കൂടെ കുറച്ചുകൂടെ, 5 രൂപ കുറച്ചുകൂടെ, 2 മണിക്കൂറാണ് നിൽക്കുന്നത്, 5 രൂപ കുറക്കാൻ. ഇങ്ങനെ നടങ്ങാറാക്കുന്ന കസ്റ്റമേഴ്സും ആവരുത്. കച്ചവടക്കാർ വിൽക്കുമ്പോ ധൂർത്ത് ചെയ്യല്ലേ, നിങ്ങൾ കൊള്ളലാവെടുക്കല്ലേ. വൈലുല്ലിത്താജിരി, ഇനി കച്ചവടക്കാരും കൂലിപ്പണിക്കാർക്കുമുള്ള ഹദീസാ. ഒരു ദിവസം കൂലിപ്പണിക്കൊക്കെ പോകില്ലേ, കൂലിപ്പണിക്കാരൊക്കെ സദസ്സിലുണ്ടായിരിക്കാം. അള്ളാഹു നമ്മൾ എന്ത് ജോലി ചെയ്യുന്നതിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചെയ്യുന്ന ജോലി ഹലാലാണ് നിങ്ങൾ ഉറപ്പുവരുത്തണം കേട്ടോ. അതിനാണ് ഈ ദുആ, ഈ ആമീനൊക്കെ അതിനെ കിട്ടുള്ളൂ. നമ്മൾ ചെയ്യുന്ന ജോലി ഹലാലാവണം, അള്ളാഹു ഹലാലാക്കി തരട്ടെ. വൈലുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. കച്ചവടക്കാർ, ഇനി കൂലിപ്പണിക്കാർക്ക് അടുത്ത് വരുന്നുണ്ട്. വൈലുല്ലിത്താജിരി, കച്ചവടക്കാർക്കാണ് നാശം. മിൻ ബലാവല്ലാഹ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം എന്ന വാക്ക് പറയുകയും അതേ അല്ലാഹുവിനെ തന്നെ സത്യം, അതേ അല്ലാഹുവിനെ തന്നെ സത്യം, ലാവല്ലാഹ് ഇല്ലല്ലോ അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഇങ്ങനെ പറയുന്ന ചില വാക്കുകൾ കാരണം കച്ചവടക്കാർക്ക് തന്നെയാണ് നാശമെന്ന് സാദിഖും മസ്ദൂഖുമായ നാവുകൊണ്ട് ഒരാളെയും വേദനിപ്പിക്കാതെ ഒരാളെയും ചീത്ത പറയാത്ത അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൈലുല്ലിത്താജർ, കച്ചവടക്കാരൻ എന്താ പറയാ, ബലാവല്ലാഹ് അങ്ങനെ തന്നെ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇത് ഒറിജിനൽ സാധനം തന്നെയാണ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. സത്യം ചെയ്യല്ലേ, അല്ലാഹുവിന്റെ പേര് വെച്ചിട്ടായി കളി. വലിയ സത്യം ചെയ്ത് വല്ലാഹി വല്ലാഹി എന്നൊക്കെ പറഞ്ഞ് പച്ച നുണ പറയണ മനുഷ്യന്മാരില്ലേ, എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഗുരുതരമായ അവസ്ഥ. പച്ച നുണ പറയാ, വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ലാവല്ലാ ബലാവല്ലാ, നിങ്ങൾ സത്യം ചെയ്ത് പറയുന്നില്ലേ കച്ചവടക്കാർ, ഇത് ഹക്കാണ്, ഇത് സത്യമാണ്, ഇതിന്റെ വില 500 ആണ്, ഇതിന്റെ വില 2000 ആണ്, എനിക്കെതിൽ കിട്ടുന്ന ആകെ ലാഭം 100 രൂപയാ, പിന്നെ കറണ്ട് സ്റ്റാഫിന് ശമ്പളം കൊടുക്കണ്ടേ. അതങ്ങനെയാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് ചെലവതിൽ 1500 ഉള്ളൂ, ബാക്കി 500 ലാഭ 2000 വിൽക്കുന്ന, അങ്ങനെ പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയണ്ട. ഇങ്ങനെയാണ് കച്ചവടക്കാർക്ക്, എനിക്ക് ഇത്രയാണ് ലാഭം, എനിക്ക് ഇത്ര മുതലുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്ക് സത്യമാണെങ്കിൽ മാത്രമേ ആ കച്ചവടം അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. വെറുതെ പറയേ 2000-3000 ലാഭം എടുക്കുന്നുണ്ട് എന്നിട്ട് പറയാം, ഒരു 300 രൂപ ലാഭം വേണ്ട, ഈ സാധനക്ക് ഈ മാർക്കറ്റ് കോമ്പറ്റീഷൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന ലാഭം കൃത്യമായി പറഞ്ഞേക്കണം, ഇല്ലെങ്കിൽ പറയരുത്. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് കച്ചവടക്കാർക്ക് നാശമുണ്ട്. ഇനി പറയുന്നത് കൂലിപ്പണിക്കാരുടെ വിഷയമാണ്. കാര്യങ്ങൾ ചെയ്യുന്നവർ, ഉണ്ടാക്കുന്നവർ, മേക്ക് ചെയ്യുന്നവർ, ആശാരി, കോൺട്രാക്ട് ചെയ്യുന്ന, കോൺട്രാക്ട് എടുത്ത മനുഷ്യൻ, എഞ്ചിനീയർ, വീട് പണിയെടുക്കുന്ന ആള്, ജ്വല്ലറിക്കാരൻ, ഭരണ ആഭരണം ഉണ്ടാക്കി കൊടുക്കുന്ന ആൾ, ഉണ്ടാക്കി കൊടുക്കുന്നവർ, സ്വാന്, അവർക്ക് എങ്ങനെയാ നാശം കിട്ടാൻ കാരണം എന്നറിയോ, മിൻ ഗദിൻ വബഅദ ഗദിൻ, നാളെ മറ്റന്നാൾ എന്ന വാക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ലാതെ നാളെ എന്ന്, നാളെ വരാമെന്ന് പറയുന്ന കൂലിപ്പണിക്കാരൻ, നാളെ ചെയ്തു തരാമെന്ന് പറയുന്നുണ്ട്, മറ്റന്നാൾ ഞാൻ എത്തി ഉറപ്പിച്ചോ, ഇല്ലെങ്കിൽ എന്റെ തലെടുത്തോന്ന് പറയും. എവിടെ മറ്റന്നാളും കാണൂല, അതിന്റെ വിറ്റത്തെ കൊല്ലത്തെ മറ്റന്നാളും കാണൂല. ഇങ്ങനെ നുണ പറയുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾക്ക് നാശമുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 5 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാര് മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാർ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തി, എന്ത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് 5 മിനിറ്റ്. അതിന്റെ ഒരു സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വരും പറഞ്ഞോ, എനിക്ക് 6 മിനിറ്റ് എടുക്കും എത്താൻ, ഇല്ലേ 10 മിനിറ്റ് 15 മിനിറ്റ്, കൃത്യമായി പറഞ്ഞേക്കണം, അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണങ്ങനെ പറയാം,
എവിടെയുള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ ഓൻ കിടക്കുന്നത് തലശ്ശേരിയിലാണ്. കുറെ കർണാടകയിൽ അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയില്ല. നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാൽ മതി. നാളെ മിൻ ഗദിൻ വബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം. നാളെ മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ ഇത് കേൾക്കണം. എഞ്ചിനീയർ പറയാ, നമ്മളിതാ ഈ പണി 2 മാസം കൊണ്ട് തീർക്കുന്നു. ഇവിടെ ഇവർക്ക് 8 മാസം വേണം. എന്നാ 8 മാസം എന്ന് പറയും. അതൊക്കെ പറഞ്ഞാൽ എത്ര സമാധാനമാണ്! ഇങ്ങനെ കൃത്യത, നമ്മളൊരു 10 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ 10 തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മിനിറ്റ് വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരെന്നും യൂറോപ്യന്മാരെന്നും പഠിച്ചെടുക്കരുതെന്നും, നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മളിരുന്ന് അവരെ പഠിച്ചതാ ഇതൊക്കെ. സമയത്തിൽ നമുക്ക് ഒരു വിലയില്ല. 5 മിനിറ്റ് ഓൻ 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അരമണിക്കൂറാ. എത്ര ആളുണ്ടങ്ങനെ അരമണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ ഈ 10 മിനിറ്റിന്റെ അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ്. ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാന്റെ മനസ്സിൽ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ. അപ്പൊ പറയും, പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റെന്നാന്ന് പറഞ്ഞു വേറെ കസ്റ്റമർക്ക് പോവില്ലേ. നിന്റെ റാസിക്ക് അള്ളാഹുവാണെന്ന വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാ. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ല കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അതാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും. കിട്ടും, നിനക്ക് പണി കിട്ടും. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും. നീ പേടിക്കല്ല. നിന്റെ പേടിയാണ് അവിടെ പിശാച്ച്. പേടിക്കല്ല, സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ. നാളെ മറ്റന്നാളെന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുമ്പിനെ അള്ളാഹുവിന്റെ ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. ലാ യഹില്ലു ലി അഹദിൻ, ഹദീസാണ് ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദ്റക്കിൽ എഴുതിയിട്ടുള്ള ഹദീസ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. ലാ യഹില്ലു ലി അഹദിൻ യബീഉ ബൈഅൻ ഇല്ലാ അൻ യുബയ്യിന ആഫതഹു, ഒരു മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ്. കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആള് ആ കുഴപ്പം വിശദീകരിച്ചു കൊടുക്കാതെ വിൽക്കലും നിങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ ശ്രദ്ധിക്കുക, മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്. പറഞ്ഞേക്കണം സഹോദര, പറഞ്ഞു കൊടുത്തേക്കണം. കുഴപ്പമുള്ളതൊക്കെ ഇത് ഇടയ്ക്ക് ഹാങ് ആവും, ഇതിന്റെ സൗണ്ട് ഇടയ്ക്ക് പീന്ന് പറഞ്ഞിട്ട് ചെവി പൊളിയും. ഇങ്ങനൊക്കെ കുഴപ്പമുണ്ടോ ആ ഫോണിന്? ഇത് പറഞ്ഞിട്ട് വിറ്റാ മതി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റായിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ? ചെറിയ ഓട്ട കാണുമ്പോൾ കസ്റ്റമറോട് പറയാ, ഒരു ഓട്ട കാണുന്നുണ്ടോ സെന്ററിൽ? ചിലപ്പോ ഉള്ളുക്ക് വലിയ ഓട്ടയായിരിക്കും. ടിമ്പർ കച്ചവടം പൊളിഞ്ഞു, പക്ഷെ അള്ളാന്റെ അടുത്ത് പൊളിഞ്ഞോ? ഇല്ല, അള്ളാന്റെ അടുത്ത് പോലെ കിട്ടി. അള്ളാഹു അത് സ്വീകരിച്ചു, വരുത്തപ്പെട്ടു. എത്ര ഇസ്സത്തിലാ ജീവിച്ചത്, എത്ര ഇസ്സത്തിലാ ജീവിച്ചത് മഹാനവുകൾ. അള്ളാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത്തുക്കളായ ശംസുൽ ഉലമയും മഹാനായ കല്ലിയത്ത് ഉസ്താദും മഹത്തുക്കളായ ഒരുപാട് ഉലമാർ അവരൊക്കെ നീങ്ങി ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. അഹ്ലു സുന്നത് വൽ ജമാഅത്തിന്റെ അഖീദയെ ജീവിപ്പിച്ച ഈ മഹാപ്രസ്ഥാനത്തെ അള്ളാഹു ലോകത്തിന് അനുഗ്രഹമായി ഖിയാമം വരെ ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കച്ചവടം ചെയ്തതാ, ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? ഈ ഹദീസാണ്. ولا يحل لمن يعلم ذلك എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്ന് വിശദീകരിക്കാതെ കസ്റ്റമർക്ക് കച്ചവടം ചെയ്യില്ല. വിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ മുഹമ്മദ് ബിൻ മുൻഖദിർ റഹിമഹുല്ലാ, അങ്ങനത്തെ കച്ചവടക്കാരുണ്ടോ? ഇവിടെ ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ മഴ ലഭിക്കും. നമ്മുടെ ഭൂമിയിൽ വെള്ളം വെച്ചൂല, നമ്മുടെ കൃഷികൾ നശിക്കൂല, നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും. മുഹമ്മദ് മുൻഖദിർ റഹിമഹുല്ലാ ഫ്ളാറ്റുകൾ വാടക കൊടുത്തിരുന്ന മഹാന ആലിമായിരുന്നു. പക്ഷേ ചില ഫ്ളാറ്റിന്റെ വില 5 ദിനാർ 5 ദിർഹം, ചിലതിന്റെ വില 10 ദിർഹം. അത്രയുള്ളൂ, 5, 10. ഇങ്ങനെ 5, 10 ഫ്ളാറ്റുകൾ വാടകക്കുണ്ട്. ഒരു അറബി വന്നു, 5 വാടകക്കുള്ള ഒരു ഫ്ളാറ്റ് 10 ദിർഹം കൊടുത്തെടുത്തു.
ബഹുമാനപ്പെട്ടവരുടെ മകനാണ് കച്ചവടത്തിയിരുന്നത്. വിഷയം അറിഞ്ഞു, പടച്ചോനെ പത്തിന്റെ പത്ത് ദിർഹം കൊടുത്ത് വാങ്ങിയത് അഞ്ചിന്റേതാണല്ലോ. നമ്മളൊക്കെ എന്താ പറയാ, അള്ളാ ഗോളടിച്ചു, നല്ല ലാഭം, എന്ന് വേണേ ഇപ്പൊ കൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ലാഭം കിട്ടിപ്പോയി. മുഹമ്മദ് ഇബ്നു മുൻകദർ റഹിമഹുല്ലാ നേരം വൈകുന്നേരമാകുന്നവരെ അറാബിയെ തെരഞ്ഞു നടന്നു. ആരാണിത് വാങ്ങിച്ച ആൾ? അറാബിയെ കണ്ടുപിടിച്ചതിന്റെ പറഞ്ഞു, എനിക്ക് അഞ്ചിന്റെയും പത്തിന്റെയും ഫ്ളാറ്റുകൾ ഉള്ളതിൽ അഞ്ചിന്റെ ഫ്ളാറ്റ് നിങ്ങൾ പത്ത് കൊടുത്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ നിങ്ങൾ പത്തിന്റെ ഫ്ളാറ്റ് എടുക്കും, പത്ത് തന്നിട്ടുണ്ടല്ലോ, പത്തിന്റെ എടുത്തോളൂ. ഇല്ലെങ്കിൽ അഞ്ച് നിങ്ങൾ മടക്കി മേടിക്കണം. ഇല്ലേ, നിങ്ങൾ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ അഞ്ച് തിരിച്ചു തരാം, നിങ്ങൾ ഫ്ളാറ്റ് ഒഴിവാക്കി തരണം. ആവശ്യം എനിക്ക് അഞ്ച് തന്നാ മതി, എന്റെ ബാക്കി അഞ്ച് തന്നിരിക്കും. ഇത് മേടിച്ചിട്ട് ചോദിക്കാം, ആരാണിയാൾ, ഇങ്ങനത്തെ കച്ചവടക്കാരനോ, എന്റെ പൈസ അങ്ങോട്ട് ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ്. ഇത് നിങ്ങൾ ഈ തന്ന പത്തിന്റെ വില ഇല്ല, ഇതിന് അഞ്ചുള്ളൂ, ബാക്കി നിങ്ങളുടേതാണ്, നിങ്ങളുടെ ഹക്കിനെ എടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ വീടുകളിൽ പോയി പണികൾ, മരാമത്ത് പണികൾ ചെയ്തു കൊടുക്കുന്നവർ, ഇലക്ട്രിക്കിന്റെയും വയറിംഗിന്റെയും പ്ലംബിംഗിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ, കൂലിപ്പണിയെടുക്കുന്നവരെ, തെങ്ങുകൾക്ക് അതിന്റെ തളം കെട്ടുന്നവരെ, തെങ്ങ് കയറുന്നവരെ, ഓട്ടോറിക്ഷക്കാർ, വാഹനമോടിക്കുന്നവർ, നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ, ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ. അറാബിയായ മനുഷ്യൻ ചോദിച്ചു, മൻ ഹാദ ശൈഖ്, ആരാണിയാൽ? ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹ്മഹുല്ലാ. അറാബി പറഞ്ഞു, ഉറപ്പാണ്, ഉറപ്പാണ്, തീർച്ചയായും. വഹാദാ ഹുവല്ലദീ നുസ്തസ്ഖാ ബിഹീ ഫിൽ ഔദിയ, ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ അറാബികൾക്ക് അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാനായ മുഹമ്മദ് ബിനിൽ മുൻകദിർ റഹ്മഹുല്ലാ. മിനിങ്ങളെ, കച്ചവടക്കാർ ശ്രദ്ധിക്കണം, അതൊക്കെ ഉള്ളലാഭെടുക്കല്ലിൻ, ഹറാമായ കച്ചവടം ചെയ്യല്ലിൻ. ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ നിന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ്, ഹറാമാണ് മുഅ്മിനെ. ഒരു സംശയമില്ല, ഒരു പത്തുവിന് ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല, അതിങ്ങ് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്, പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറിണ്ടാവും പെണ്ണുങ്ങളെ, 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000, 40,000 കിട്ടുക, പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 100,000 രൂപ കൈ കൊടുത്തു, ഇവൻ ഒരു മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 100,000 ഇവന് തിരിച്ചു കിട്ടും ചെയ്തു. ഇപ്പൊ എത്രയപ്പം ചെലവാക്കിയത് പെട്രോൾ അടിച്ചു മാത്രം, വാഹനത്തിന് വാടകല്ല, എന്റെ വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്, വീടിന്റെ വാടക എത്രയാ, ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്, ഒരു കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടേ കൂളി. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത് പാടില്ല. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്, ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളി. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ. വേണ്ട മുമ്പിനെ, ഹറാമാണത്, എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നീ തവക്കൽതു അലൈക, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഒരു ഇൻഷുറൻസ് കാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുലു ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനെ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ,
ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. അള്ളാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ. മഹാനായ മുഹമ്മദ് ബിൽ മുഖബിർ റഹ്മത്തുള്ളാഹി അലൈഹി ഇവരാണ് മുസ്തസ്ഖാബിഹി ഫിൽ ബവാദി ഇദാ ഖഹതുന, ഞങ്ങൾക്ക് മഴ കിട്ടാതെ വന്നാൽ മഴ കിട്ടാൻ കാരണം ഇവരെ പോലെയുള്ള മഹത്തുക്കളായ കച്ചവടക്കാരാണ്. അഞ്ചു തരം തിരിച്ചു കൊടുത്തു. നിങ്ങൾക്ക് അവകാശപ്പെട്ട് നിങ്ങളുടേതാ, എനിക്ക് വേണ്ട. കച്ചവടക്കാര് തഹലുഷിറാ, വാങ്ങുന്നവരെ ബുദ്ധിമുട്ടാക്കരുത്, കൊടുക്കുന്നവരും ബുദ്ധിമുട്ടാക്കരുത്. അങ്ങനത്തെ കസ്റ്റമറും അങ്ങനത്തെ കച്ചവടക്കാരനും റഹിമല്ലാ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കൊള്ളലാപെടുക്കരുത്. ഹസൻ ബസ്രി റഹിമഹുല്ലാ, ബഹുമാനപ്പെട്ടവർക്കൊരു കോവർ കഴുതയുണ്ട്, ബഗുല, മ്യൂൾ എന്ന് പറയും, MULE, മ്യൂൾ, ബഗുല. ഡോങ്കിയോ അല്ല, ഹോഴ്സോ അല്ല, അതിന്റെ ഇൻ ബിറ്റ്വീൻ, മ്യൂൾ. 400 ദിർഹം വില, 400 ദിർഹം കച്ചവടം ഇങ്ങനെ നടക്കാൻ നിൽക്കുമ്പോ ഇയാള് പറഞ്ഞു, ഹസൻ ബസ്രി ഇസ്മ, കുറച്ച് എന്തെങ്കിലും അളവ് തരേ. നൂറ് കുറച്ചു, വില തന്നെ 400-300 കിട്ടിയവാടെ കസ്റ്റമർ പറയാൻ. അങ്ങനെ കൊണ്ട് നമ്മൾ കച്ചവടക്കാർക്ക് പറ്റൂലേ, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയൊക്കെ ജീവിച്ച കച്ചവടക്കാരുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. നിങ്ങൾ മുതൽ നഷ്ടപ്പെടുത്തി കച്ചവടം ചെയ്യും വേണ്ട. ഇതൊക്കെ പ്രാബല്യത്തിൽ വരുത്താൻ തവക്കുരുണ്ടോ ചെയ്തു. 100 കുറച്ച് 300 ആ നേരം അയാൾ പറഞ്ഞു, ഹസനുൽ ബസരി നിങ്ങൾ നന്മ ചെയ്യണം കേട്ടോ. 100 പിന്നെയും കുറച്ചു 200. ഇതിന്റെ മുതല് ലാഭടക്കം 400 വേണം. ആളുകൾ പറഞ്ഞു, ഹസൻ ബസരി 400 സാധനം പകുതി വിലക്കാളുകൾ കൊടുത്തത് അവൻ നന്മ ചെയ്യാൻ പറഞ്ഞില്ലേ. വഹാക്കദൽ ഇഹ്സാൻ, ഇങ്ങനെയാണ് നന്മ ചെയ്യുക എന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല അവരൊക്കെ ചെയ്ത കച്ചവടം ആഹ്റത്തിന്റെ കച്ചവടമാണ്. ആഹ്റത്തിന് മുതലെടുക്കണം, പൈസ ഉണ്ടാക്കി പൈസ ഉണ്ടാക്കി മുതലാളിയായി അതിന്മേൽ കടന്നുറങ്ങണം. ഇതല്ല അവരുടെ ലക്ഷ്യം. എങ്ങനെ ഈ കച്ചവടം കൊണ്ട് ആഹ്റത്തിൽ രക്ഷപ്പെടാൻ പറ്റണം. عمر الفاروق رضي الله تعالى عنه ഉപാനപ്പെട്ടവർ പറയുമായിരുന്നു, എപ്പോഴും പറയും, കച്ചവടക്കാരെ നിങ്ങളുടെ ഇജാലു ഔവല നഹാരിക്കും ലി ആഖിറത്തിക്കും, നിങ്ങളുടെ പകലിന്റെ ആദ്യ ഭാഗം ആഖിറത്തിന് വിട്ടുകൊടുക്കണം. വമാ ബഅദഹു ലിദുനിയാക്കും, രാവിലെ അങ്ങോട്ട് പോയി, ദുഹാനസ്കാരമല്ല, സുബ്ഹിയില്ല, ഇങ്ങനായി പോവല്ലേ. രാവിലെ കുറച്ച് ഖുർആനും കോതി, രാവിലെ കുറച്ചു നേരം ആഖിറത്തിന്, പിന്നെ കച്ചവടം തുടങ്ങേക്ക്. അല്ലെങ്കിൽ കച്ചവടത്തിൽ ചെന്നിരുന്നു, അവിടെ നിന്ന് കുറച്ച് ഇബാദത്ത് ചെയ്യാൻ സമയം കണ്ടെത്തണം.